അപ്പം നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ കംപ്രസറിനെ കുറിച്ച് പഠിച്ചു. കംപ്രസറിൻ്റെ ടൈപ്പുകൾ, കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കംപ്രസറുകളുടെ ടൈപ്പുകൾ, അതിൻ്റെ വർക്കിംഗ്, അതിനകത്തുള്ള പാർട്സുകൾ, എല്ലാ കാര്യങ്ങളും പഠിച്ചു. പിന്നെ രണ്ടാമത് അടുത്തതായി അതിന് ശേഷം നമ്മൾ കണ്ടൻസറിനെ കുറിച്ച് പഠിച്ചു. കണ്ടൻസറിനകത്ത് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് നമ്മൾ എത്ര ടൈപ്പ്, അതായത് വാട്ടർ കൂൾഡ് കണ്ടൻസറുകൾ എത്ര ടൈപ്പ് ഉണ്ട്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ക്ലീനിങ്, അതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അടുത്തതായി നമ്മൾ കൂളിംഗ് ടവറിൽ, കൂളിംഗ് ടവർ എന്താണെന്ന് പഠിച്ചു. അതായത് കണ്ടൻസറിൽ നിന്ന് വെള്ളത്തെ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂളിംഗ് ടവറിനെ കുറിച്ചും അതിൻ്റെ അകത്തുള്ള കുറച്ച് ടൈപ്പുകളെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ടൊരു സിസ്റ്റത്തിനെ നോക്കുമ്പോൾ, റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ നോക്കുമ്പോൾ അടുത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പാൻഷൻ വാൽവിൻ്റെ കുറച്ച് ടൈപ്പുകളെ കുറിച്ചും ആ ടൈപ്പുകളുടെ അത് ഓരോന്നിൻ്റെയും വർക്കിങ്ങിനെ കുറിച്ചിട്ടുമാണ്. അത് നമുക്ക് എക്സ്പാൻഷൻ വാൽവ് എന്താണെന്ന് നോക്കാം. എക്സ്പാൻഷൻ വാൽവിനെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് ത്രോട്ട്ലിംഗ് ഡിവൈസ് അല്ലെങ്കിൽ റെഫ്രിജറൻ്റ് കൺട്രോൾ ഡിവൈസ്, ഇങ്ങനെ പല പേരുകളും വിളിക്കുന്നു. ഇതിൻ്റെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാം. അതാണ് ഒരു റെഫ്രിജറൻ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ വാൽവിൻ്റെ ഒരു ഫങ്ഷൻ. നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഇവാപറേറ്ററിനകത്ത് കുറഞ്ഞ പ്രഷർ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അത് ഇവാപറേറ്റ് ചെയ്യണം. നമുക്ക് കംപ്രസറിലേക്ക് തിരിച്ച്, ഇവാപറേറ്റർ നിന്ന് കംപ്രസറിൽ തിരിച്ചു പോകുന്ന റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഫുള്ളി വേപ്പറൈസ്ഡ് റെഫ്രിജറൻ്റ് ആയിരിക്കും. അങ്ങനെ ഫുള്ളി വേപ്പറൈസ് ആവാൻ വേണ്ടി, കുറഞ്ഞ ടെമ്പറേച്ചറിൽ വേപ്പറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ കുറഞ്ഞ പ്രഷർ ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ ഇവാപറേറ്ററിന് മുമ്പുള്ള കണ്ടൻസർ നോക്കുമ്പോൾ, കണ്ടൻസറിൻ്റെ അവസാന കോയിലിനകത്ത് വരുന്നത് ഹൈ പ്രഷറുള്ള റെഫ്രിജറൻ്റാണ്. അപ്പോൾ ഈ ഹൈ പ്രഷറ് ഇവാപറേറ്ററിൻ്റെ എത്തുന്ന ഒരു ലോ പ്രഷർ എത്തണമെങ്കിൽ അവിടെ ഈ ഒരു നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ കണ്ടൻസറിൽ നിന്നുള്ള ലിക്വിഡ് ലൈനിന് ശേഷവും ഇവാപറേറ്ററിൻ്റെ സക്ഷൻ ലൈൻ, ഇവാപറേറ്ററിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് കോയിലിലേക്ക് വരുന്ന ലൈനിൻ്റെ മുൻപായിട്ടും നമ്മളൊരു എക്സ്പാൻഷൻ വാൽവ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ എക്സ്പാൻഷൻ വാൽവ് എന്ത് ചെയ്യും? കണ്ടൻസറിൽ നിന്നും വരുന്ന ഹൈ പ്രഷർ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറച്ച് ലോ പ്രഷർ റെഫ്രിജറൻ്റ് ആക്കിയിട്ട് ഇവാപറേറ്ററിലേക്ക് ഫീഡ് ചെയ്യും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യുന്നത് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ കണ്ടൻസറിൽ നിന്നും വരുന്ന ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ലോ പ്രഷർ ആക്കി, ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കിയിട്ട് ഇവാപറേറ്ററിനകത്തേക്ക് ഫീഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷൻ വാൽവിനെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് ത്രോട്ട്ലിംഗ് ഡിവൈസ്, കൺട്രോൾ ഡിവൈസ്, ഇങ്ങനെ പല പേരുകളും. നമ്മുടെ സിസ്റ്റങ്ങളിനകത്ത് സാധാരണയായി 7 ടൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് 7 ടൈപ്പുകൾ നമ്മൾ പറയുന്നത് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ വാൽവുകളാണ്. ഈ 7 ടൈപ്പുകളും ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് ഹാൻഡ് ഓപ്പറേറ്റഡ് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ മാനുവലി ഓപ്പറേറ്റഡ് എക്സ്പാൻഷൻ വാൽവ്. രണ്ടാമത് വരുന്നത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, അതിനെ നമ്മൾ ചുരുക്കി AXV അല്ലെങ്കിൽ AIV എന്ന് വിളിക്കുന്നു. മൂന്നാമത് വരുന്നത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, അതിന് നമ്മൾ TEV അല്ലെങ്കിൽ TSV എന്നാണ് ചുരുക്കി പറയുന്നത്. നാലാമത് വരുന്നത് ലോ സൈഡ് ഫ്ലോട്ട് വാൽവ്. അഞ്ചാമത് ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവ്. ആറാമത്തത് ലെവൽ മാസ്റ്റർ കൺട്രോൾ. ഏഴാമത് വരുന്നത് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ്. ഈ 7 ടൈപ്പുകളും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാർജ് കപ്പാസിറ്റി സിസ്റ്റങ്ങളുടെ അകത്ത് ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ വാൽവുകളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് കാപ്പിലറി ട്യൂബ് തന്നെ അവിടെ സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ കാപ്പിലറി ട്യൂബ് ചെയ്യുന്നത് ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ്, കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്ത് ഇവാപറേറ്ററിനകത്തേക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയൊരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ലാർജ് ക്വാണ്ടിറ്റി റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാപ്പിലറി ട്യൂബിന് ആ റെഫ്രിജറൻറ്റിനെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 7 ടൈപ്പുകളാണ് ഈ പറഞ്ഞ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, ലോ സൈഡ് ഫ്ലോട്ട് വാൽവ്, ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവ്, ലെവൽ മാസ്റ്റർ കൺട്രോൾ, പിന്നെ ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു എക്സ്പാൻഷൻ വാൽവുകളാണ്. ഇതിൽ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് നമ്മൾ വലിയ കപ്പാസിറ്റി അല്ലെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് നോക്കുന്ന എക്സ്പാൻഷൻ വാൽവാണ് ഹാൻഡ് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ മാനുവൽ ഓപ്പറേറ്റഡ് എക്സ്പാൻഷൻ വാൽവ്. ഈ ഒരു ഡിവൈസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫുൾ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു മാനുവൽ ഓപ്പറേഷൻ ആയിരിക്കും. അതായത് നമ്മൾ ഏത് പ്രഷറിലാണോ ആവശ്യമുള്ളത് ആ പ്രഷർ നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. അത് അത്തരമൊരു എക്സ്പാൻഷൻ വാൽവാണ് ഹാൻഡ് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ മാനുവൽ ഓപ്പറേറ്റഡ് എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എപ്പോഴെല്ലാം ലോഡിൽ വ്യത്യാസം വരുന്നു അപ്പോഴൊക്കെ നമ്മൾ മാനുവലായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രഷറിനനുസരിച്ച് ഈ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ലോഡ് കൂടുമ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടി കൂടുതൽ റെഫ്രിജറൻ്റ് കടത്തിവിടണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള അളവിന് ഈ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലോഡ് കുറയുമ്പോൾ നമ്മൾ റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി ഈ ഡിവൈസ് നമ്മൾ വീണ്ടും അത് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ഇങ്ങനെ ഇതൊരു മാനുവൽ ഓപ്പറേഷൻ ആയിട്ട് ചെയ്യേണ്ടതുകൊണ്ട് അത് അല്ലെങ്കിൽ ഇതിനെ ഫുൾ ടൈം കൺട്രോൾ ചെയ്യാൻ ഒരാൾ നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിന് പകരം ഓട്ടോമാറ്റിക് ആയിട്ട് റെഫ്രിജറന്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു എക്സ്പെൻഷൻ വാൽവിൻ്റെ പാർട്സ് കുറിച്ച് നോക്കാം. ഹാൻഡ് വീല്, വാൽവ് സ്റ്റെമ്മ്, പാക്കിംഗ് നട്ട്, പാക്കിംഗ് നീഡിൽ വാൽവ്, പിന്നെ റെഫ്രിജറൻ്റ് ഇന്ന്, റെഫ്രിജറൻ്റ് ഔട്ട്, ഒരു വാൽവ് സീറ്റ്, ഇത്രയുമാണ് ഒരു ഹാൻഡ് എക്സ്പെൻഷൻ വാൽവിൻ്റെ പാർട്ടുകൾ. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് വരുന്ന ഭാഗമാണ് ഈ വാൽവ് സീറ്റും ഈ ഹാൻഡ് വീലും. പിന്നെ ഈ ഹാൻഡ് വീൽ നമുക്ക് ഇപ്പോൾ ഈ വാൽവ് സീറ്റ് എന്ന് പറയുന്നത് റെഫ്രിജറൻ്റ് ഒരു ഭാഗത്തുകൂടി ഇന്നും ഒരു ഭാഗത്തുകൂടി ഔട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രഷറിനനുസരിച്ച് എത്ര റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഹാൻഡ് വീലും ഈ വാൽവ് സ്റ്റെമ്മും ഈ ഒരു കണക്ഷൻ ഉപയോഗിച്ച് ഈ വാൽവ് സീറ്റിൻ്റെ മുകളിലേക്ക് ഉയർത്തുകയും താത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഒറിഫൈസിൻ്റെ അളവിൽ വ്യത്യാസം വരും, ഈ ഭാഗത്തായിട്ടുള്ള ഒറിഫൈസിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ റെഫ്രിജറൻ്റ് കൂടുതൽ കടത്തി വിടണം. അപ്പോൾ നമ്മൾ ഹാൻഡ് വീല് മാക്സിമം ലൂസാക്കി വെച്ച് ഈ ഇവിടെയുള്ള ഒറിഫൈസിൻ്റെ അളവ് കൂട്ടി, അപ്പോൾ ഇങ്ങനെ കൂടുതലുള്ള ഒറിഫൈസിനകത്ത് കൂടി കൂടുതൽ റെഫ്രിജറൻ്റ്, ലിക്വിഡ് റെഫ്രിജറൻ്റ് ഔട്ടിലൂടെ പുറത്തേക്ക് പോകും. ഇനിയിപ്പോൾ നമുക്ക് റെഫ്രിജറൻറ്റിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് ഈ ഒറിഫൈസിൻ്റെ അളവ് അല്ലെങ്കിൽ ഈ നീഡിൽ ഈ വാൽവ് സീറ്റിൻ്റെ കുറച്ചുകൂടി താഴ്ത്തും. അപ്പോൾ ഇവിടെയുള്ള ഒറിഫൈസിൻ്റെ അളവ് ഒറിഫൈസിൻ്റെ വലിപ്പം കുറയുകയും ഇതിനകത്ത് കൂടി കടന്നു പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഹാൻഡ് എക്സ്പെൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫുൾ ടൈം ഈ ഒരു ഹാൻഡ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഇത് ഉപയോഗിക്കാത്തത്. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം. അതായത് നമുക്ക് സിസ്റ്റത്തിൻ്റെ ലോഡിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് അവിടെ നമുക്ക് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മാത്രം. അതായത് ലോഡിൽ ഒരു വ്യത്യാസം വരില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇന്ന് നമ്മൾ ഹാൻഡ് എക്സ്പെൻഷൻ വാൽവ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് വരുന്ന എക്സ്പെൻഷൻ വാൽവാണ് ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ്. ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് വിളിക്കുന്നത് AIV അല്ലെങ്കിൽ AXV എന്നാണ്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട ഹാൻഡ് ഓപ്പറേറ്റഡ് എക്സ്പെൻഷൻ വാൽവ് എന്ന് പറയുന്നത് ഒരു മാനുവലി ഓപ്പറേറ്റഡ് ആയിരുന്നു. അതായത് അതിനെ ഫുൾ ടൈം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളുടെ സഹായം അതിനാവശ്യമാണ്. ഒരു മാനുവൽ ഓപ്പറേഷൻ അതിന് ഫുൾ ടൈം ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പെൻഷൻ വാൽവാണ്. ഈ ഒരു എക്സ്പെൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത് സിസ്റ്റത്തിനകത്തുള്ള ലോ സൈഡിലുള്ള പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ലോ സൈഡ് എന്ന് പറയുമ്പോൾ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇവാപറേറ്ററിനകത്തുള്ള ലോഡിൽ വ്യത്യാസം വന്നിട്ട് അവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്ത് പ്രഷർ എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ഒറിഫൈസിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കൂടും. അതിനകത്തൂടെ റെഫ്രിജറൻ്റ് കടന്നു വരുന്ന ഒറിഫൈസിൻ്റെ അളവ് കൂടുകയും അതിനകത്ത് കൂടി കുറച്ച് കൂടിയ അളവിൽ നമുക്ക് ലോഡ് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കൂടുതലുള്ള റെഫ്രിജറൻ്റ് ഈ ഒരു ഒറിഫൈസ് വഴി വരികയും ഇവാപറേറ്ററിനകത്ത് ലോഡ് കോൺസ്റ്റൻ്റ് ആക്കുക അല്ലെങ്കിൽ ഇവാപറേറ്ററിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഈ ഒറിഫൈസിൻ്റെ അളവ് കുറയുകയും ഇതിനകത്തുകൂടി കടന്നു വരുന്ന റെഫ്രിജറൻ്റിൻ്റെ അളവ് കുറയുകയും നമ്മുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു ഇവാപറേറ്റർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ് നമ്മുടെ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷറിൽ എന്ത് മാറ്റം വന്നാലും ആ പ്രഷറിനെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത പ്രഷറാക്കുന്ന രീതിയിൽ ഇതിനകത്തുള്ള ഒറിഫൈസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തി റെഫ്രിജറൻറ്റിനെ കടത്തിവിടും. ഫുൾ ടൈം നമ്മുടെ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻഷൻ വാൽവിനകത്ത് പ്രഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റിംഗ് വാൽവ് ഉണ്ടായിരിക്കും. ഈ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ അപ്പോൾ നമുക്ക് വാൽവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വ്യത്യാസം വരുമ്പോൾ ടോട്ടൽ നമ്മുടെ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവിൻ്റെ ഒരു ഡയഗ്രാം. ഇതിൻ്റെ മെയിൻ പാർട്ടുകളാണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ, സ്പ്രിംഗ്, ബെല്ലോ, നീഡിൽ അല്ലെങ്കിൽ വാൽവ് സീറ്റ്, പിന്നെ റെഫ്രിജറൻ്റ് ഇന്ന്, റെഫ്രിജറൻ്റ് ഔട്ട്, പിന്നെ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷറുകൾ. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനമായും ഉള്ളത് ഈ നീഡിലും വാൽവ് സീറ്റും പിന്നെ ഈ ഒരു സ്പ്രിങ്ങുമാണ് മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ. സ്പ്രിങ്ങും ബെല്ലോയും ഇത്രയുമാണ് മെയിൻ ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓൾറെഡി നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ പ്രഷർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ എത്രയാണോ അതിനനുസരിച്ചിട്ട് ഈ ഒരു സ്പ്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വഴി കടന്നു വരുന്ന റെഫ്രിജറൻ്റ് ഈ സ്ട്രെയിനർ വഴി ഫിൽട്ടർ ചെയ്ത് അകത്തേക്ക് വരും. അപ്പോൾ ഈ ഇവാപറേറ്ററിനകത്ത് പ്രഷർ
ഒരു കോൺസ്റ്റൻ്റ് നിൽക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് അളവിൽ പാസ് ചെയ്തുകൊണ്ടായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ബെല്ലോൻ്റെ താഴെ ഭാഗത്ത് നിന്നും ആക്ട് ചെയ്യുന്ന പ്രഷർ കുറയും. അപ്പോൾ സ്പ്രിംഗ് പ്രഷർ കൂടുകയും ഈ ബെല്ലോ താഴോട്ട് വരും. അതായത് നമുക്കറിയാം ഇവിടെയുള്ള പ്രഷർ കുറഞ്ഞു കഴിഞ്ഞ് മുകളിലെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ കൂടുന്നത് കൊണ്ട് ഈ ബെല്ലോ താഴേക്ക് വളയും. ബെല്ലോ എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയുള്ള ഒരു ഭാഗം. അപ്പോൾ ഇത് താഴോട്ട് വരും. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വാൽവ് അല്ലെങ്കിൽ ഈ നീഡിൽ താഴോട്ട് വരികയും ഇവിടെയുള്ള സീറ്റിൻ്റെ ഓപ്പണിങ് കൂടുകയും ചെയ്യും. അപ്പോൾ കൂടുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുകൂടി വരുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് കൂടുതൽ അളവിൽ ഇവാപറേറ്ററിനകത്തേക്ക് കടത്തിവിടും. അങ്ങനെ കടത്തിവിടുമ്പോൾ ഇവിടെയുള്ള പ്രഷർ കോൺസ്റ്റൻ്റ് ആവും. പ്രഷർ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് പ്രഷറും ഇവാപറേറ്റർ പ്രഷറും ഈക്വലായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ വാൽവ് സീറ്റ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത പൊസിഷനിലെത്തുകയും പിന്നെ നോർമൽ അളവിൽ റെഫ്രിജറൻ്റ് കടത്തിവിടുകയും ചെയ്യും. ഇനി ഇവാപറേറ്ററിനകത്തുള്ള പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നും മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടും. അതായത് ഇവാപറേറ്റർ പ്രഷർ സ്പ്രിംഗ് പ്രഷറിനേക്കാൾ കൂടുകയും ഈ വാൽവ് മുകളിലേക്ക് ഉയരുകയും ചെയ്യും. മുകളിലേക്ക് ഉയരുമ്പോൾ ഇവിടെയുള്ള ഒറിഫൈസിൻ്റെ അളവ് കുറയുകയും റെഫ്രിജറൻ്റ് ഫ്ലോ ചെയ്യുന്നത് കുറയുകയും ചെയ്യും. അങ്ങനെ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷർ അല്ലെങ്കിൽ പ്രഷർ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് എത്തുകയും. അപ്പോൾ നമ്മൾ എപ്പോഴെല്ലാം ഇവാപറേറ്റർ പ്രഷറിനകത്ത് മാറ്റം വരുന്നു അപ്പോഴെല്ലാം ഈ ബെല്ലോയിൻ്റെ ആക്ഷൻ അനുസരിച്ചിട്ട് ഇതിവിടെ കടത്തിവിടുന്ന റെഫ്രിജറൻറ്റിൻ്റെ അളവ് ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാനുവൽ ഓപ്പറേഷൻ ആവശ്യമില്ല. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഇവാപറേറ്റർ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിൻ ഓർക്കേണ്ടത് രണ്ട് പ്രഷറുകളാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്, സ്പ്രിംഗ് പ്രഷറും ഇവാപറേറ്റർ പ്രഷറും. സ്പ്രിംഗ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രഷറാണ്. പിന്നെ വരുന്നത് ഇവാപറേറ്റർ പ്രഷർ. അത് നമ്മൾ ഇവാപറേറ്റർ കോയിലിനകത്ത് എത്ര റെഫ്രിജറൻ്റിൻ്റെ പ്രഷർ ഉണ്ടോ അതാണ് ഇവാപറേറ്റർ പ്രഷർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇത് ഇതിനകത്ത് വരുന്ന മാറ്റത്തിനനുസരിച്ച് ഇവാപറേറ്റർ പ്രഷറിനകത്ത് വരുന്ന മാറ്റത്തിനനുസരിച്ച് ബെല്ലോ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനകത്ത് റെഫ്രിജറൻ്റിൻ്റെ കൺട്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എക്സ്പെൻഷൻ വാൽവിനെ കുറിച്ചിട്ടാണ്. എക്സ്പെൻഷൻ വാൽവ് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കി, പിന്നെ അതിനകത്ത് വരുന്ന ടൈപ്പുകൾ ഏഴ് ടൈപ്പുകളെ കുറിച്ച് ഏഴ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിനകത്ത് ആദ്യത്തെ രണ്ട് ടൈപ്പുകളെ കുറിച്ചിട്ടും പറഞ്ഞു, അതായത് ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവിനെ കുറിച്ചിട്ടും ഹാൻഡ് ഓപ്പറേറ്റഡ് എക്സ്പെൻഷൻ വാൽവിനെ കുറിച്ചിട്ടും പഠിച്ചു. അപ്പോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് എക്സ്പെൻഷൻ വാൽവ് എന്ന് പറയുന്നത് ഫുള്ളി മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻഷൻ വാൽവാണ്. അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ ഒരാളുടെ സഹായം ആവശ്യമാണ്. രണ്ടാമത് നോക്കിയ ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത് ഇവാപറേറ്റർ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇവാപറേറ്ററിനകത്തുള്ള പ്രഷറിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ഈ ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവിനകത്തുകൂടി കടത്തിവിടുന്ന റെഫ്രിജറൻറ്റിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തും. അതാണ് ഈ ഓട്ടോമാറ്റിക് എക്സ്പെൻഷൻ വാൽവിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി ബാക്കിയുള്ള എക്സ്പെൻഷൻ വാൽവിനെ കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം.